കടുത്ത വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയിക്കുന്നുവെന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം പറയാൻ ഒരുപക്ഷെ ആർക്കും കഴിയില്ല ഒട്ടുമിക്കവരും പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നാണ് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാജ്യത്തുണ്ടായേക്കാം എന്നാലും രാജ്യത്തുടനീളം അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്നാൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ എത്രത്തോളം ജനാധിപത്യമുണ്ടെന്ന് ചോദിച്ചാൽ അതിനും അത്ര പെട്ടെന്ന് ഉത്തരം ലഭിക്കുക ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും ഒരു നേതാവിൻ്റെയോ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ അധികാരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന സംവിധാനമാണ് ഒട്ടുമിക്ക പാർട്ടികളിലും നടക്കുന്നത് പല പാർട്ടികളിലും സാധാരണ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ പ്രവർത്തകരല്ലാത്ത അനുഭാവികൾക്കോ പൗരന്മാർക്കോ നേതാക്കളെ കാണുവാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല ഇതിനൊരു മാറ്റം കൊണ്ടുവരികയാണ് ബി ജെ പി പാർട്ടി സഹകരണ സെല്ലുകൾ രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരം നേടിയപ്പോഴാണ് പാർട്ടി ഇത്തരം സഹകരണ സെല്ലുകൾ ആരംഭിച്ചത് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തുള്ള നേതാക്കളെ മന്ത്രിമാരെ താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും നേരിട്ട് സംസാരിക്കുവാനുള്ള തങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാനുള്ള വേദിയാണ് ഈ സഹകരണ സെൽ ഇത്തരം സംവിധാനങ്ങളെ കൃത്യതയോടെ നടപ്പിലാക്കിയതിനാലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ തുടരാൻ ഒരു പക്ഷേ സാധിച്ചത് കോവിഡ് കാലത്ത് സഹകരണ സെൽ പ്രവർത്തനങ്ങൾ ബി ജെ പി താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു എന്നാൽ പാർട്ടിയുടെ ജനാധിപത്യം കൊണ്ടുവരുന്നതിനും മുൻപുണ്ടായ ഫലപ്രാപ്തി കണക്കാക്കിയും സഹകരണ സെൽ തിരിച്ചു കൊണ്ടുവരികയാണ് ബി ജെ പി ആസ്ഥാനത്ത് വീണ്ടും സഹകരണ സെൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ദിവസവും രണ്ട് മണിക്കൂറോളം പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായും കേന്ദ്രമന്ത്രിമാരുമായും ഇതിലൂടെ പാർട്ടി പ്രവർത്തകർക്കും പൊതുജനത്തിനും സംവാദിക്കാൻ അവസരം ലഭിക്കും ഈ പരിപാടിയിൽ ലഭിക്കുന്ന പരാതികൾ അപേക്ഷകൾ എന്നിവയിൽ എന്ത് നടപടികൾ കൈക്കൊണ്ടു അവയുടെ പുരോഗതി തുടങ്ങിയവ സഹകരണ സെൽ സൂക്ഷിച്ചുവെക്കും ഇതിലൂടെ വീണ്ടും ജനങ്ങളുമായി ആശയവിനിമയം നടത്തുവാനുള്ള അവസരം പാർട്ടിക്ക് ലഭിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല ഭരണത്തിലുള്ള സമയം മുഴുവൻ പുത്തൻ ആശയവിനിമയ മാർഗങ്ങളിലൂടെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുവാൻ സഹകരണ സെല്ലിലൂടെ ബി ജെ പിക്ക് കഴിയുന്നു ഇതാദ്യം കേൾക്കുന്നവർക്ക് പുച്ഛമായിരിക്കും തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമാണ് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് നടത്താൻ പറ്റുമോ ഇല്ല ഒരിക്കലും പറ്റില്ല നടത്താൻ ശ്രമിക്കത്തുമില്ല അതാണ് കോൺഗ്രസ്